ഐലൻഡ് ട്രിപ്പിന്റെ പുതിയ വീഡിയോയിൽക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോ അല്ല, നമ്മുടെ ഐലൻഡിനെ പരിചയപ്പെടുത്തുന്നതും. ഈ ഐലൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ടത്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഇതിനകത്ത് നമ്മളുടെ ഈ സ്ഥലങ്ങളും ഇവിടുത്തെ പ്രത്യേകതകളും അതൊക്കെയാണ് നമ്മൾ പറയണോട്ടാ. അപ്പോ വീഡിയോയിൽ കിടക്കാം. ഇപ്പൊ നമ്മളുടെ ഈ ഐലൻഡില് പ്രത്യേകിച്ച് പറയേണ്ട ഒരു സ്ഥലമാണ് ഇപ്പൊ ഈ നിക്കണത്. കാരണം ഇത് നമ്മളുടെ ഈ ഐലൻഡിലെ ഒരു ചെറിയ കപ്പലാണത്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞാനിപ്പോ ഈ ഇത് പറയണത്. അപ്പൊ നമ്മളുടെ ഈ ഐലൻഡില് എല്ലാ വർഷങ്ങളിലും ഈ ഇവിടെ സെബസ്ത്യാനസ് പുണ്യാളനാണ് ഇവിടുത്തെ പുണ്യാളനായിട്ട് പ്രതിഷ്ഠിച്ചേക്കണത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് ഇവിടുത്തെ പെരുന്നാൾ നടത്തുന്നത്. അത്യാഡംബരപൂർണമായിട്ടുള്ള പെരുന്നാളാണ് നടത്തുന്നത്. പിന്നെ ഈ കൊറോണയൊക്കെ അതിന്റെ പേരിലാണ് വളരെ ചുരുക്കമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത്. ഈ പ്രാവശ്യവും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോ എല്ലാവരും ഈ ഐലൻഡില് ജാതി മത ഭേദമന്യെ എല്ലാവരും സഹകരിക്കണ ഒരു പെരുന്നാളും കൂടിയാണിത്. അപ്പോ വിളിച്ചാ വിളിപ്പുറത്തുള്ള പുണ്യാളനും കൂടിയാണ്. എനിക്കൊക്കെ ഭയങ്കര വിശ്വാസമുണ്ട്. അപ്പൊ നമുക്ക് പള്ളി പരിസരവും ആ ഇരിക്കണ അന്തരീക്ഷവും ഒക്കെ ഒന്ന് കാണണ്ട ഇടുവാണ്. അപ്പൊ നമ്മളുടെ സെബസ്ത്യാന സുനിയാളാണ് ഈ കപ്പേളയിലെ പ്രതിഷ്ഠ. തൊട്ട് പിറന്ന് തന്നെ നമ്മുടെ മാതാവിന്റെ ഒരു പ്രതിഷ്ഠയും കൂടെയുണ്ട്. നമുക്ക് ഈ ഡോറൊന്നും അടച്ചിട്ടേക്കാം, കാരണം പള്ളി പരിസരങ്ങളിലെ ആളുകൾ വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അടച്ചിട്ടേക്കാണ്. കൊറോണ കാലമല്ലേ, അതുകൊണ്ടാ. നമ്മ വന്നപ്പ അടഞ്ഞിടക്കിയിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നകത്ത് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുറന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് അടച്ച് തന്നെ വെക്കണം. വെറുതെ പൂട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൊളത്തിട്ടാ മതി. നമ്മൾ പള്ളി പരിസരത്തേക്ക് കയറി വരുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. കപ്പകള ചെറുതാണെങ്കിലും ആ പരിസരത്ത് ആ ഒരു ആംബിയൻസ് കിടിലം തന്നെയാണ്. അതുപോലെ തന്നെ കിഴക്കേ സൈഡ് കപ്പകള ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ കിഴക്കേ സൈഡ് നല്ലൊരു കിടിലം ചീനുകളെ നോക്കിയാ. ഇപ്പൊ ഈ തക്കം അല്ലാത്തതിന്റെ പേരിൽ മഴയൊക്കെ കൂട്ടി പിടിച്ചിക്കണതിന്റെ പേരിലാണ് അവര് ഒരു സൈഡ് വര അഴിച്ചിട്ടേക്കണത് കേട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ പിടിക്കുന്ന ഒരു വലയാണത്. വല വലിക്കണത് കൈ കൊണ്ടല്ല കേട്ടാ, മോട്ടോർ വെച്ചാണ് വലിക്കണത്. എല്ലാം അഡ്വാൻസ്ഡ് ആയി. ഈ പരിസരത്തൊക്കെ ഒരു 4 മണിക്കൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ എന്ത് കാറ്റായിരിക്കും എന്നാ. ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടത്. പറ്റുന്ന ആൾക്കാരൊക്കെ വരിക. പെരുന്നാളൊക്കെ നടത്തുന്ന ടൈമിന് ഈ ബോട്ടുകാര് കുളച്ചിക്കാരൊക്കെ വന്ന് വഴിപാടൊക്കെ നടത്തി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോട്ട് പാലം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നവർക്ക് വഴിപാടൊക്കെ നടത്താനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി, ബോട്ടൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പാലം ഉണ്ടത്. നേരെ കാണുന്നത് അപ്പുറത്താണ് അഴീക്കോട്. അവിടെ നിന്നാണ് അഴീക്കോട് ഫെറി ഉണ്ട്. അവിടെ നിന്ന് മുൻപത്തേക്ക് ഏറ്റൊറ്റത്ത് ആണ് അത് കാണുന്നത്. പക്ഷെ ഇപ്പം നമുക്കത് കാണാൻ പറ്റണില്ല. ആ ഒരു ഏറ്റൊറ്റത്താണ് കേട്ടോ അത്. നമ്മുടെ ഈ ബോട്ട് പാലത്തമ്മ നിന്നിട്ട് നമ്മുടെ കപ്പകളുടെ ആ ഒരു ഭംഗി ഒന്ന് നോക്കി. ഇത്രയൊക്കെ ഉണ്ടാ നമ്മളുടെ ഈ കപ്പകളെ പറ്റി പറയാനുള്ളത്. അതാണ് ഇതിനകത്ത് എടുത്തു പറയത്തക്ക ഒരു ഈ ഐലൻഡിലെ ഒരു കപ്പകളാണിത്. ആകെയുള്ള ഒരു കപ്പകളാണിത്. അതാണ് ഇതിങ്ങനെ എടുത്തു പറയണേ കേട്ടാ. ഈ കരയില് 2 കുടുംബക്ഷേത്രങ്ങളാണ് ഉള്ളത്. അതില് ആദ്യത്തെ കുടുംബക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇപ്പൊ കയറണത് കേട്ടാ. നമ്മ അമ്പലത്തിന്റെ ആ എൻട്രൻസിലേക്കാണ് കയറണത്. അപ്പൊ നമ്മളുടെ ഈ അമ്പലം അറിയപ്പെടുന്നത് സത്താറായി ബാലഭദ്ര മഹാലക്ഷ്മി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. എന്തെന്നാണ് അപ്പൊ ഇവിടുത്തെ പ്രതിഷ്ഠേക? പ്രതിഷ്ഠ മഹാലക്ഷ്മി ബാലഭദ്ര. ബാലഭദ്ര പിന്നെ ഉപദേവകഥകള്. ഉപദേവകഥകളുണ്ടല്ലേ. എല്ലാ വർഷവും ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ എങ്ങനെയാണ്, ഏത് മാസങ്ങളിലൊക്കെയാണ്? മേടമാസത്തിലെ പുണർത്ത നാളിലാണ്. ഇംഗ്ലീഷ് മാസം ഏപ്രിൽ മാസം. ഏപ്രിൽ മാസത്തിലല്ലേ, അതായത് മേടമാസത്തിലെ പുണർത്ത നാള്. നല്ല ആഘോഷപ്രദമായിട്ടല്ലേ നടത്താറ്. ഇപ്പൊ ഈ കൊറോണയൊക്കെ അതിന്റെ ഇല്ലായിക്കോല്ലേ, ചുരുക്കിയുള്ള പരിപാടികളാക്കണം. കാര്യമായിട്ടൊക്കെ നടത്തിയിരുന്ന ക്ഷേത്രം 50 വർഷത്തെ പഴക്കമുണ്ട് ഇനി. ഓവ്വ. അതുപോലെ തന്നെ അവിടെ നിന്ന് താലത്തോടു കൂടിയല്ലേ ഉടനെ കൊട്ടുളിക്കാട് ക്ഷേത്രത്തിന്ന്.
അവിടുന്ന് താലമായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നായിരിക്കും. അവിടുന്ന് കൊട്ടിൽകാട് അമ്പലത്തിൽ നിന്ന് താലം മേളത്തോടു കൂടിയൊക്കെയാണ് പോകുന്നത് പോകുന്നത്. അപ്പൊ നമ്മളുടെ ഈ കൊറോണ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മ അത് ഒതുക്കി പൂജ മാത്രമായിട്ട് നിർത്തിയേക്ക് നടത്തണം. നാള് കൂടാൻ പാടില്ലല്ലേ. ഉവ്വാ ഉവ്വാ ഉവ്വാ. അപ്പൊ ഇവിടെ ഉള്ള പ്രതിഷ്ഠ എന്ന് വെച്ചുകഴിഞ്ഞാൽ അനുമാസ്വാമി, ആ കണ്ഠകർണൻ, ആ വിഷ്ണുവായ, ആ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ, മുത്തപ്പൻ. മുത്തപ്പൻ ഇത് ഉപദേവതകളാണല്ലേ. മെയിൻ പ്രദേശത്തേക്ക് കൊണ്ടുപോകണം. ഉവ്വാ ഉവ്വാ. അപ്പുറത്ത് നാഗരാജാവുണ്ട്. ഉവ്വാ ഉവ്വാ. നാഗരക്ഷി നാഗരാജാവും അങ്ങോട്ട് പോണ്ട. നമുക്ക് ഇനി രണ്ടാമത്തെ ഒരു കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇരവേലിയിൽ സത്താർ ഐലൻഡ് കുടുംബക്ഷേത്രം ഉണ്ടാ. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ പരിസരമൊക്കെയാണ് നമ്മ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു നേരത്തെ, ഈ അമ്പലം ഇങ്ങനെ പുതുക്കിപ്പണിയതിനെക്കാട്ടും മുന്നേ തന്നെ. അപ്പൊ അവിടെ ആദ്യം ചെറിയ രീതിയിലുള്ള കല്ലൊക്കെ വെച്ചിട്ടുള്ള ആരാധനയൊക്കെയാണ് നടന്നിരുന്നത്. ഒരു തുടക്കത്തിലെല്ലാം കൂടി ഒരു 50 വർഷത്തെ പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഈ അമ്പലം ഇങ്ങനെ പുതുക്കിപ്പണിന്നിട്ട് ഒരു 15 വർഷത്തിൽ താഴെ ആവണുള്ളൂ കേട്ടാ. ഈ അതിക്ക് മുന്നേ കല്ലൊക്കെ വെച്ചിട്ടുള്ള ആരാധനയാണ് നടത്തിയിരുന്നത്. അവിടെ ഒരു വീടും ഉണ്ടായിരുന്നു നേരത്തെ. അപ്പൊ വീട്ടുകാര് വേറെ സ്ഥലത്തേക്ക് മാറി താമസിച്ച് അപ്പോൾ അത് അമ്പലത്തിന് വിട്ടുകൊടുത്ത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിളക്ക് വെക്കണ ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭദ്രകാളി വിഷ്ണുമായ ചാത്തൻ, ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുപോലെ തന്നെ എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഇവിടെ കലശമൊക്കെ നടത്താറുണ്ട്. അതുപോലെ തന്നെ തുലാമാസം ആദ്യ ആഴ്ചകളിലാണ് ഇവിടുത്തെ ഉത്സവം അതിഗംഭീരമായിട്ടാണ് നടത്തുന്നത്. കരക്കാരെല്ലാവരെയും ജാതി മത ഭേദമന്യേ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് ഇവിടെ ഉത്സവങ്ങൾ നടത്താറ്, അന്നദാനവും നടത്താറുണ്ട്. ഗംഭീര ഉത്സവമാണ് ഇവിടുത്തെ. ഈ കാണുന്നതാണ് നമ്മുടെ സത്താർ ഐലൻഡ് പാലം. അപ്പൊ ഇത് പൊട്ടിപ്പൊളിഞ്ഞ കിടക്കായിരുന്നു. അപ്പൊ അത് ഒന്ന് കോൺക്രീറ്റ് ആക്കി ചെയ്ത് നല്ല കണ്ടീഷൻ ആക്കി ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഇങ്ങനെ തെങ്ങിന്റെ കഷ്ണമൊക്കെ വട്ടവിട്ടിട്ട് ഒന്ന് സെറ്റ് ആവണമല്ലോ. അത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റോപ്പ് ആയി വലിച്ച് കെട്ടിയേക്കണത്. ഒരു ദിവസം സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കണത്. അപ്പൊ നമ്മളുടെ അത് ഈ ഐലൻഡിലേക്കുള്ള ഒരു ഓട്ടോറിക്ഷ കഷ്ടി പോകുന്ന രീതിയിലുള്ളൊരു പാലം ഉണ്ടോ, നടപ്പാതയായിട്ടാണ് ഇത്. കണക്കൂട്ടിയാൽ മതി എല്ലാവരും. പാലം എന്ന് പറയുമ്പോൾ വലിയൊരു പാലത്തിൻ്റെ ഒരു ഇത് കണക്കൂട്ടരുത്, നടപ്പാത. അപ്പം ഈ പാലത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ രണ്ട് കര, ഒരു കര സത്താർ ഐലൻഡും മറ്റേ കര എന്ന് പറയണത് കൊട്ടുവിളിക്കാട് മാലിയങ്കര, അങ്ങനെ ഒന്നിച്ച് കിടക്കുന്ന ഒരു കരയാണത്. അപ്പം നമുക്കത് ഒന്ന് കാണാം കേട്ടോ. ബോട്ടൊക്കെ സൈഡിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം ട്രോളിങ് ഒക്കെ കഴിഞ്ഞ് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടൊക്കെ കിടക്കുന്ന ബോട്ടുകളാണ് ഇതൊക്കെ. ഈ സൈഡ് കൊട്ടുള്ളിക്കാട് നിന്ന് മാലിയങ്കരയൊക്കെ ഉണ്ടാ കാണുന്നത്. ഇപ്പുറത്തക്കാരൻ നമ്മുടെ സത്താർ ഐലൻഡും. അപ്പം നമ്മുടെ ഐലൻഡിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് എൻഡാണ് ഈ കാണുന്നത് കേട്ടാ. ഇതാ വരുന്നൊരു ബോട്ട് കണ്ട, നമുക്ക് ഒരു കപ്പലിൻ്റെ ആ ഒരു വലിപ്പത്തിനൊപ്പം കൂട്ടാൻ പറ്റിയ ടൈപ്പുള്ള ബോട്ടുകളാണ് ഇപ്പോൾ വെക്കണത്. ട്രോളിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും കടലിലേക്ക് ഇറങ്ങാനുള്ള പുതിയ ബോട്ടാണ് ഈ പോണത് കേട്ടാ. അതിൻ്റെ വലുപ്പം നോക്കിയേ, ക്യാമറയിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടുകൂറ്റൻ ബോട്ടാണ് ആ പോണത്. ആകെ കാട് പിടിച്ച കിടക്കണതിൻ്റെ പേരിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്ന് വീഡിയോ പിടിക്കാൻ പറ്റണല്ലോ കേട്ടോ. അതുപോലെ ഒരുപാട് ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. പടിഞ്ഞാറ ഭാഗത്തിൻ്റെ അവസ്ഥ വളരെ, കാടൊക്കെ പിടിച്ചിട്ട് മാലിയങ്കര അറ്റം അഴീക്കോട് പള്ളിപ്പുറം ഫെറിയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ടത്. പക്ഷെ ഇതാകെ കാട് പിടിച്ചിടക്കാണ് ഇവിടെ. ഇവിടെ നമുക്ക് ഇനി നമ്മൾ കാണാൻ പോണതാണ് ഐലൻഡിൻ്റെ ഏറ്റവും കിഴക്കേ അറ്റം, പുലിമുട്ടെന്നൊക്കെ പറഞ്ഞാണ് ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ അറിയപ്പെടുന്നത്. ഈ ഒരു മരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അമ്മ മരം എന്നൊക്കെയാണ് ഇതിനെ വിളിക്കണത്. കാരണം പ്രളയകാലത്തൊക്കെ ഈ ഒരു മരം വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുള്ളൊരു മരമാണ് ഇത്. മരം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഐലൻഡിൻ്റെ പകുതി മുക്കാൽ ഭാഗവും പ്രളയത്തിൽ ഒലിച്ചു പോയാൽ. ആ സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്ന് നിന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയാവും, അത്രയും ഭീകരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം വരുന്നു ഇവിടെ നടന്നിരുന്നത്. കാരണം ഈ രണ്ട് സൈഡും കൂടിയും മൂത്തുന്നത്തിൻ്റെ അപ്പുറത്തെ കരയും ഇപ്പുറത്തെ ഐലൻഡിൻ്റെ ഈ ഒരു മുട്ടിൻ്റെ ഇടയിൽ കൂടിയുള്ള തിങ്ങി വെള്ളം പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. അപ്പം നമ്മളുടെ ഈ മരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചില്ലകളൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കിയൊക്കെ ഒന്ന് ഇറക്കണം. ഈ അപ്പുറം കാണുന്നതാണ് കേട്ടോ മൂത്തുന്നം കോട്ടപ്പുറം പാലമൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യണം ഇവിടെ. നമ്മൾ നേരത്തെ കണ്ട മരം അതിൻ്റെ ചില്ലകളൊക്കെ വെട്ടി അതിൻ്റെ ഭാരം കുറച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ
ഈ ഒരു അവസ്ഥയിലേക്കായി മാറും ആ മരം. അതിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കണ ഒരു തണൽ മരമാണ് ഈ അവസ്ഥയായിട്ട് നമുക്ക് നിൽക്കണത്. ഇത് ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് പല അപകടങ്ങളും ക്ഷണിച്ചു വരുത്തണ രീതിയിലുള്ള രീതിയിലേക്കാവും. അപ്പം അതിന് മുന്നേ നമ്മ ഈ ആ മരത്തിൻ്റെ ചില്ലകളൊക്കെ വെട്ടി ആ മരത്തെ സംരക്ഷിക്കുക എന്നുള്ളൊരു പരിപാടിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ തണൽ മരത്തിന് അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു തണൽ മരമുണ്ട്. അത് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ കാണുന്ന കരയാണ് മൂത്തുകുന്നം, സർവമുട്ടെന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇവിടെ ഒരു കടുത്ത് വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റിയിരിക്കും അതൊക്കെ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കൂട്ടായ്മയുടെ ദ്വീപ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലെ മെമ്പേഴ്സൊക്കെയാണ് ഈ നിൽക്കണത് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും ആ മരം മുറിക്കണ ചേട്ടന്മാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവരിപ്പോൾ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പം അവരെത്തിയിട്ടില്ല. അപ്പം നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പാലമാണ് മൂത്തൂന്നം കോട്ടപ്പുറം പാലം. ചേട്ടന്മാര് പണി തുടങ്ങി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഐലൻഡിലേക്ക് ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും വന്ന് ഒരു എൻജോയ് ചെയ്ത് പോവാട്ടോ. എല്ലാവരും വന്ന് ഞങ്ങളുടെ ഐലൻഡൊക്കെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഐലൻഡ് ട്രീറ്റ്.